ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് i20 സ്റ്റീറിംഗിന്റെ മോട്ടോർ മാറ്റാനാണ്. അപ്പൊ കസ്റ്റമറിന്റെ കംപ്ലൈന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റീറിംഗ് ഭയങ്കര ടൈറ്റ്, ഭയങ്കര ഹാർഡ്, നമുക്ക് ഓടിക്കാൻ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, ഓടിക്കാൻ പറ്റത്തില്ല, അത്രയും ടൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ചെക്ക് നോക്കിയപ്പോ അതിന്റെ മോട്ടോർ വർക്ക് ആവണില്ല, മോട്ടറിലേക്ക് കറന്റ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് നോക്കുമ്പോ മോട്ടർ വർക്ക് ആവണില്ല, അതാണ് കംപ്ലൈന്റ്. അപ്പൊ മോട്ടർ നമ്മൾ റീപ്ലേസ് ചെയ്യണം, പുതിയ മോട്ടർ നമ്മൾ ഫിറ്റ് ചെയ്യണം. അപ്പൊ ആ മോട്ടർ എങ്ങനെ അഴിച്ച് ഫിറ്റ് ചെയ്യാന്നല്ല വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പൊ എല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ് അഴിക്കേണ്ടതെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചുതരാം. അപ്പൊ നേരം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് അഴിക്കേണ്ടത് ഈ ഭാഗത്തെ കൺസോളാണ്. ഇത് പഴയ മോഡല് i20 ആണ്. അപ്പൊ പുതിയ മോഡല് ഇപ്പൊ ഞാൻ കാണിച്ചത് i20 സെക്കൻഡ് ഇറങ്ങിയ i20 ആണ്. അപ്പൊ കൺസോള് വ്യത്യാസം ഉണ്ട്. അതിന്റെ ഫ്യൂസ് ബോക്സ് ഇവിടെ വരും, ഒരു കവർ ഇവിടെ വരുന്നുണ്ടാവും. അപ്പൊ ചെറിയ വ്യത്യാസം ഉണ്ട്. അപ്പൊ അഴിച്ചു വെച്ചോണ്ടാണ് ഞാൻ ഏതൊക്കെ ഭാഗം ആദ്യം അഴിക്കേണ്ടത് ഞാൻ ഈ ഇതിൽ കാണിച്ചിരുന്നത്. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഫ്യൂസിന്റെ കവർ ഉണ്ടായിരിക്കും. ആ കവർ ഊരിട്ട് ഇതിനകത്ത് 2x10 ബോൾട്ട് ഉണ്ടായിരിക്കും. അത് അഴിച്ചതിന് ശേഷം ഇത് വലിച്ചെടുക്കുക, കൺസോൾ വെച്ചെടുക്കുക. അപ്പൊ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടായിരിക്കും, ആ അതിന്റെ കപ്ലർ അഴിച്ചു മാറ്റുക. പിന്നെ ഇവിടുത്തെ ഈ സൈഡിലെ കവർ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് സ്ക്രൂ ഉണ്ടായിരിക്കും, രണ്ടോ മൂന്ന് സ്ക്രൂ ഉണ്ടായിരിക്കും. അത് അഴിക്കണം, എന്നാലേ കൺസോള് പോരുള്ളൂ. ഇത് അഴിക്കുക, ആ സ്ക്രൂ അഴിക്കുക, പിന്നെ കൺസോൾ അഴിക്കുക. അതിനുശേഷം നമുക്ക് അഴിക്കേണ്ടത് ഇവിടുത്തെ ഈ കൺസോൾ അഴിക്കണം, സ്റ്റീറിംഗിന്റെ ഈ കൺസോൾ അഴിക്കണം. ഇത് അഴിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള വയറിംഗ് കിറ്റുകൾ അഴിക്കാണ്ട് നമുക്ക് സ്റ്റീറിംഗിന്റെ മോട്ടർ അഴിക്കാം. ഇതിന്റെ i20 സ്റ്റീറിംഗിന്റെ മോട്ടർ തന്നെ നേരെ മുകളിലേക്ക് വരും. അപ്പൊ നമുക്ക് മോട്ടർ മാത്രമായിട്ട് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റീറിംഗിന്റെ ഈ കൺസോൾ അഴിച്ച് മാറ്റണം. എന്നിട്ട് ഇവിടുത്തെ നമ്മളെ ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഇതിന്റെ കപ്ലറുകളൊക്കെ ഊരി മാറ്റിയിട്ട് ഇഗ്നിഷന്റെ കപ്ലറൊക്കെ ഊരി മാറ്റണം. അതതിനു ശേഷം ബാക്കി ഞാൻ അഴിച്ചിട്ട് കാണിച്ചുതരാം. ഇതാ ആ അഴിച്ച കൺസോളാണ്. ഇതിന്റെ ഇവിടെ ഇതിന്റെ ഫ്യൂസ് ബോക്സ് വരുന്നത് ഇവിടെയാണ്, ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ 2x10 ബോൾട്ട് ഉണ്ടായിരിക്കും, അവിടെ സ്ക്രൂ ഉണ്ടായിരിക്കും. പിന്നെ ബോണറ്റിന്റെ കേബിൾ ഉണ്ടായിരിക്കും, അത് ഇത് അഴിച്ച് മാറ്റുക. അതിനുശേഷം ഇവിടെ ഒരു കപ്ലിംഗ് ഉണ്ടായിരിക്കും, അത് അഴിച്ചു മാറ്റി ഈ സൈഡത്തും അഴിച്ചു മാറ്റുക. ഇത് എടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റീറിംഗിന്റെ ഇവിടുത്തെ ഇതാ കൺസോൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അത് അഴിച്ചതിന് ശേഷം ഇതാ ഈ വയറിംഗ് കിറ്റ് ഫുള്ളായിട്ട് അഴിച്ചു മാറ്റി വെക്കണം, എന്നാലേ നമുക്ക് സ്റ്റീറിംഗ് ഇതേപോലെ താഴ്ത്തി വെക്കാൻ പറ്റുള്ളൂ. ഇത് സ്റ്റീറിംഗ് ഇതേപോലെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മോട്ടർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ കപ്ലിംഗുകൾ കാണുന്നത് ഇതാ ഇവിടെ ഉണ്ടായിരിക്കും, ഇതിന്റെ ഇതിലുണ്ടായിരിക്കും, ഇപ്പുറത്തെ സൈഡ് ഉണ്ടായിരിക്കും, പിന്നെ ഇഗ്നിഷന്റെ ഇതിലും കപ്ലിംഗ് ഉണ്ടായിരിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ അഴിച്ചതിന് ശേഷം സ്റ്റീറിംഗിന്റെ മൊഡ്യൂളിലേക്ക് ഒരു കപ്ലർ പോകണ്ടാവും. ഇതാ ഈ കപ്ലർ ഇതിനെ സ്റ്റീറിംഗിന്റെ മൊഡ്യൂളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതഴിക്കണം. താത്തുന്ന സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ താത്താൻ പറ്റത്തില്ല. ഇതഴിക്കുക. ഇവിടെയുള്ള കപ്ലർ ഇത് മോട്ടറിലുള്ള കപ്ലറാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ അഴിച്ചതിന് ശേഷം പിന്നെ അഴിക്കേണ്ടത് ഈ സ്റ്റീറിംഗ് ക്രോസിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ 12x2 ഞെട്ടുണ്ടായിരിക്കും. അത് അഴിക്കുക. അത് അഴിച്ചു കഴിഞ്ഞാൽ പോരില്ല. അതിനോടൊപ്പം തന്നെ വലിയൊരു ബോൾട്ട് ഇതവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇതിനെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ബോൾട്ട് കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിംഗ് താഴത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും 12x2 ഞെട്ടും ഈ 14 ബോൾട്ടും അഴിച്ചു കഴിഞ്ഞിട്ട് സ്റ്റീറിംഗ് ഒന്ന് ഫ്രണ്ടിലോട്ട് വലിക്കണം. വലിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഈ ഗാഡിയിൽ ലോക്ക് കയറിയിരിക്കും. എന്നാലേ ഇത് ഫ്രണ്ടിലോട്ട് വലിച്ചു കഴിഞ്ഞാല് ആ ഗാഡിന്ന് പോരുള്ളൂ. അങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിംഗ് താഴ്ത്തി വെക്കാൻ പറ്റുള്ളൂ. സ്റ്റീറിംഗ് താഴ്ത്തി വെച്ചിട്ട് മോട്ടർ അയക്കണം. മോട്ടർ ഇതാ ഇതാണ് ഇതിന്റെ മോട്ടർ. മോട്ടർ അഴിച്ചു വെച്ചിട്ടുണ്ട്. മോട്ടർ എങ്ങനെ ഇരിക്കുക വെച്ച് കഴിഞ്ഞാല് അല്ല മോട്ടർ ഇങ്ങനെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ മോട്ടർ ആയിരിക്കുന്നത്. ഇവിടെ 12x ബോൾട്ട് ഉണ്ടായിരിക്കും, അതേപോലെ ബാക്കിൽ 12x ബോൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2x12x ബോൾട്ട് അഴിക്കുക. ജസ്റ്റ് മോട്ടർ പൊക്കിയെടുക്കുക. ഞാൻ പൊക്കിയെടുക്കുക. അപ്പൊ ഈ സ്റ്റീറിംഗ് ഇങ്ങനെ താഴ്ത്താതെ നമുക്ക് ഈ മോട്ടർ അതിന്റെ മുകളിലായതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല.
അപ്പൊ അതിന് വേണ്ടിട്ടാണ് സ്റ്റീറിംഗ് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ താഴ്ത്തി വെക്കുന്നത്. ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീറിംഗിന്റെ മോട്ടർ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ചിലതൊക്കെ ഈ സൈഡ് ഇങ്ങനെ സൈഡിലേക്ക് ആയിരിക്കും. അത് അങ്ങനെയാണെങ്കിൽ 12 വോൾട്ട് വെച്ചിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. ഇങ്ങനെ ഇത്ര മാങ്ങ അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ i20 ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റീറിംഗിന്റെ മോട്ടർ അയക്കണമെങ്കിൽ സ്റ്റീറിംഗിന്റെ കോളം ഫുള്ളായിട്ട് താഴ്ത്തി എടുക്കണം. അപ്പൊ പുതിയ മോട്ടറ് ഞാൻ കാണിച്ചു തരാം. പുതിയ മോട്ടറിന്റെ ഏകദേശം വിലയും പുതിയ മോട്ടറൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് പുതിയ മോട്ടറ്. മോട്ടറിന്റെ അകത്താണ് വരുന്നത്. ഹുണ്ടായിന്റെ ഒറിജിനൽ പാർട്സ് ആണ്. പിന്നെ ഹുണ്ടായിന്റെ ഒറിജിനൽ പാർട്സ് ആണ്. ഇതിന്റെ വില വരുന്നത് 5908. ഒറിജിനൽ പാർട്സ് ആണ് വരുന്നത്. മോട്ടർ ഞാൻ കാണിച്ചുതരാം, തുറന്ന് കാണിച്ചുതരാം. ഇതാണ് പുതിയ മോട്ടർ. ഇനി മോട്ടർ നമ്മൾ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. നമ്മൾ സ്റ്റീറിംഗ് ടൈറ്റ് എല്ലാം മാറി സ്റ്റീറിംഗ് ഓക്കെ ആയിട്ട് വർക്കാവും. അപ്പൊ ആ പുതിയ മോട്ടർ ഈ മോട്ടർ മാറ്റിയിട്ട് നമ്മൾ പുതിയ മോട്ടർ ഇവിടെ ഫിറ്റ് ചെയ്യും. ഫിറ്റ് കഴിഞ്ഞാല് സ്റ്റീറിംഗിന്റെ ടൈറ്റ് എല്ലാം മാറും, ഓക്കെ ആവും. ഇങ്ങനെയാണ് ഹുണ്ടായിന്റെ സ്റ്റീറിംഗിന് മോട്ടർ അയച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട വിധം. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ മോട്ടർ എങ്ങനെ മാറ്റേണ്ടത്, എന്തൊക്കെ ഭാഗങ്ങൾ അഴിക്കേണ്ടത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.